പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത് നമ്മുടെ ചെടികളുടെ ഗ്രോത്തിനും അതുപോലെ ഫ്ലവറിങ്ങിനൊക്കെ സഹായിക്കുന്ന ഒരു എൻ പി കെ വളത്തെക്കുറിച്ചാണ് എല്ലാവർക്കും അറിയുന്ന എൻ പി കെ വളം തന്നെയാണ് പത്തൊൻപത് പത്തൊൻപത് പത്തൊൻപതാണ് കേട്ടോ ഈ ഒരു എൻ പി കെ വളം അപ്പോൾ നമ്മൾ എൻ പി കെ വളത്തിൻ്റെ മറ്റു റേഷ്യോയിലുള്ള വളങ്ങളൊക്കെ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ വീഡിയോ ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് കാണാത്തവരുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മളെ ചാനലിൽ കയറി ഒന്ന് കണ്ടു നോക്കുക അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അപ്പോൾ ഇതാണ് നമ്മുടെ എൻ പി കെ പത്തൊൻപത് 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 എന്ന് പറയുന്ന വളം അപ്പോൾ ഈ എൻ പി കെ എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയുന്നതാണല്ലോ നൈട്രജൻ ഫോസ്ഫറസ് പൊട്ടാസ്യം അടങ്ങിയിട്ടുള്ള വളമാണ് ഈ എൻ പി കെ വളം എന്ന് പറയുന്നത് അപ്പോൾ ഇതിൻ്റെ റേഷ്യോ പത്തൊൻപത് 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 എന്നാണ് അതായത് നൈട്രജൻ പത്തൊൻപത് ശതമാനവും ഫോസ്ഫറസ് പത്തൊൻപത് ശതമാനവും പൊട്ടാസ്യം പത്തൊൻപത് ശതമാനവും ഈ വളത്തിൽ അടങ്ങിയിട്ടുണ്ട് എൻ പി കെ വളങ്ങൾ നമുക്ക് വിവിധ റേഷ്യയിലുള്ളത് വാങ്ങിക്കാൻ കിട്ടും അതിൽ നൈട്രജൻ കൂടുതലടങ്ങിയിട്ടുള്ള എൻ പി കെ വളങ്ങൾ ഉണ്ടാവാറുണ്ട് അതുപോലെ ഫോസ്ഫറസും പൊട്ടാസ്യവും കൂടുതലും നൈട്രജൻ കുറവുള്ള വളങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് അപ്പോൾ ഈ ഒരു വളത്തിൽ എന്ന് പറയുന്നത് നൈട്രജനും ഫോസ്ഫറസും പൊട്ടാസ്യം തുല്യ അളവിലാണ് കാണിക്കുന്നത് കേട്ടോ നമ്മുടെ ചെടികളുടെ വളർച്ചയെ നല്ല രീതിയിൽ സഹായിക്കുന്ന ഒന്നാണ് നൈട്രജന് അതുപോലെ തന്നെ നമ്മുടെ ചെടിയുടെ വേരുകൾ നല്ല സ്ട്രോങ് ആവാൻ വേണ്ടിയിട്ടും പുതിയ പുതിയ വേരുകളൊക്കെ പെട്ടെന്ന് ഉണ്ടാവാൻ വേണ്ടിയും ചെടി നല്ല ബലത്തോടെയും ആരോഗ്യത്തോടെയൊക്കെ നിൽക്കാൻ വേണ്ടിയും ചെടിയിൽ പെട്ടെന്ന് ഫ്ലവർ ചെയ്യാനൊക്കെ വേണ്ടി സഹായിക്കുന്ന ഒന്നാണ് ഫോസ്ഫറസും പൊട്ടാസിയം അധികം ഹെൽത്തി അല്ലാതെ നിൽക്കുന്ന നമ്മുടെ ചെടികൾക്കും പച്ചക്കറികൾക്കൊക്കെ കൊടുക്കാൻ പറ്റുന്ന ഒരു വളമാണ് ഇതുപോലെയുള്ള എൻ പി കെ വളങ്ങൾ അപ്പോൾ ഈ പച്ചക്കറികളിലൊക്കെ നല്ല രീതിയിൽ കായും പൂവൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഇതുപോലെയുള്ള എൻ പി കെ വളങ്ങൾ നമുക്ക് ഉപയോഗിക്കാം അപ്പോൾ ഇത് നമുക്ക് ഇന്ന് നമ്മുടെ ചെടികൾക്ക് എങ്ങനെയാണ് കൊടുക്കുന്നത് എന്ന് നോക്കാം ഇതിൽ പറഞ്ഞിരിക്കുന്ന പ്രകാരം അഞ്ച് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിലേക്ക് എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പൊ ഈ അഞ്ച് ഗ്രാം എന്ന് പറയുന്നത് ഒരു ടീസ്പൂൺ ആണ് കേട്ടോ അപ്പോൾ ഒരു ടീസ്പൂൺ ഫുൾ എടുത്താൽ അഞ്ച് ഗ്രാം ആവും അതും പതിനഞ്ച് ദിവസത്തിൽ ഒരിക്കൽ കൊടുക്കാനാണ് പറയുന്നത് അതായത് രണ്ടാഴ്ചയിൽ ഒരിക്കൽ അഞ്ച് ഗ്രാം നമ്മൾ ഒരു ലിറ്റർ വെള്ളത്തിൽ ഡയല്യൂട്ട് ചെയ്തിട്ട് നമ്മൾക്ക് ചെടികൾക്ക് കൊടുക്കാനാണ് ഇതിൽ പറയുന്നത് ഈ ഒരു വളത്തിൽ നൈട്രജനും ഫോസ്ഫറസും പൊട്ടാസ്യം ഒരേ അളവിൽ അടങ്ങിയിട്ടുള്ളത് തന്നെ ചെടിയുടെ വളർച്ചക്കും അതുപോലെ ഫ്ലവറിങ്ങിനൊക്കെ ഒരുപോലെ പ്രാധാന്യം നൽകുന്ന ഒരു വളമാണ് ഈ ഒരു എൻ പി കെ വളം അപ്പം ഇത് നമ്മൾ ചെടികളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കേ അതല്ലെങ്കിൽ ചെടിയുടെ ചുവട്ടിൽ ഡയറക്റ്റ് ആയിട്ട് മണ്ണിളക്കി ഇട്ട് കൊടുക്കേ അല്ലെങ്കിൽ ചെടിയിൽ നമ്മൾ ഇത് ഡയല്യൂട്ട് ചെയ്ത് ഒഴിച്ചു കൊടുക്കുകയോ ഒക്കെ ചെയ്യാം അപ്പോൾ ഈ ഒരു വളത്തിന്റെ കളർ നിങ്ങൾക്ക് നോക്കി അറിയാൻ പറ്റും നല്ല പിങ്ക് കളറാണ് കേട്ടോ നല്ലൊരു പഞ്ചസാര തരി രൂപത്തിലാണ് ഇതുപോലെയുള്ള എൻ പി കെ വളങ്ങളൊക്കെ ഉണ്ടാവാറുള്ളത് ഇതുപോലെയുള്ള വളങ്ങളൊക്കെ നമ്മൾ ചെടികൾക്ക് കൊടുക്കുന്ന സമയത്ത് നല്ല രീതിയിൽ വെള്ളത്തിൽ ഡയല്യൂട്ട് ചെയ്തിട്ട് വേണം കൊടുക്കാനായിട്ട് വളം ഓവറായിട്ട് നമ്മൾ ചെടികൾക്ക് കൊടുക്കുന്നത് നല്ലതല്ല കേട്ടോ നമ്മൾ എടുക്കുന്ന വളം കുറച്ച് കുറഞ്ഞു പോയാലും കുഴപ്പമില്ല കൂടി പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക ഇതിൽ പറഞ്ഞിരിക്കുന്ന പ്രകാരം ഒരു ലിറ്റർ വെള്ളത്തിലേക്ക് അഞ്ച് ഗ്രാം അതായത് ഒരു ടീസ്പൂൺ ആണ് പറഞ്ഞിട്ടുള്ളത് ഞാൻ ഇത്രയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഈ ഒരു ടീസ്പൂൺ ഫുള്ളൊന്നും ഞാൻ നിറച്ചെടുത്തിട്ടില്ല ഇത് വെള്ളത്തിൽ പെട്ടെന്ന് അലിഞ്ഞു ചേരുന്ന ഒരു വളമാണ് അതുകൊണ്ട് തന്നെ നമ്മളിത് വെള്ളത്തിലേക്ക് ഇടുന്ന സമയത്ത് തന്നെ അത് പെട്ടെന്ന് അതിൽ അലിഞ്ഞു ചേർന്നോളൂ കേട്ടോ ഇനി നമുക്കിത് നല്ല രീതിയിൽ നമ്മളെ ചെടികൾക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം അപ്പോൾ ചെടികൾക്ക് സ്പ്രേ ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മളെ ചെടികൾ നന്നായിട്ട് നനച്ചു കൊടുക്കണം കേട്ടോ ചെടിയുടെ മീഡിയം നല്ല രീതിയിൽ കുതിരുന്ന രൂപത്തിൽ തന്നെ നമ്മൾ നനച്ചു കൊടുക്കുക കേട്ടോ നനച്ചു കൊടുത്തതിന് ശേഷം മാത്രമേ ഏത് വളവും നമ്മളെ ചെടികൾക്ക് കൊടുക്കാൻ പാടുള്ളൂ നമ്മളത് കൊടുക്കുന്നത് രാവിലെയാണ് കേട്ടോ ഒരു പത്ത് മണിൻ്റെ ഒമ്പത് മണിൻ്റെയൊക്കെ മുൻപായിട്ട് കൊടുക്കാൻ നോക്കുക ഞാനിത് കുറച്ച് സമയം വൈകിട്ടുണ്ട് കിട്ടോ അപ്പൊ ഒരു പത്ത് പത്തരൊക്കെ ആയി സമയം എങ്കിലും നമ്മൾ ഉച്ചക്ക് മുമ്പായിട്ട് കഴിയുന്നതും കൊടുക്കാം നല്ല രീതിയിൽ വെയിലാവുന്നതിന്റെ മുന്നേ തന്നെ കൊടുക്കാൻ ശ്രമിക്കുക പിന്നെ നമ്മൾ ഈ ഒരു വളം സ്പ്രേ ചെയ്യുന്ന സമയത്ത് ചെടിയുടെ തണ്ടിലും അതിൻ്റെ ലീഫിലും ഒക്കെ ആവുന്ന രീതിയിൽ നല്ലപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഈ ചെടിയിൽ ചെടിയിലുണ്ടാവുമല്ലോ നമ്മുടെ ലീഫൊക്കെ കൊഴിഞ്ഞു പോയിട്ടുള്ള തണ്ടുകളൊക്കെ ഉണ്ടല്ലോ അതിലൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കുക കേട്ടോ പിന്നെ നമ്മൾ ചെടിയുടെ കടഭാഗത്ത് നല്ല രീതിയിൽ അതായത് റൂട്ട്സ് വരുന്ന ഭാഗത്ത് നല്ല രീതിയിൽ നമ്മളിത് സ്പ്രേ ചെയ്ത് കൊടുക്കണം ഈ ഓർക്കിഡ് ചെടികളുടെ ലീഫുകളുടെ ഇടയിൽ നിന്നൊക്കെ പുതിയ പുതിയ സ്പൈക്കുകൾ വന്നിട്ട് അതിലൊക്കെ ഫ്ലവർ വരും കേട്ടോ അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ അതിൻ്റെ സ്റ്റെമ്മിലും അതിൻ്റെ ലീഫിലൊക്കെ നല്ല രീതിയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുക ട്ടോ അപ്പൊ ഇതില് പറഞ്ഞിട്ടുള്ളത് രണ്ടാഴ്ചയിൽ ഒരിക്കൽ ഈ വളം കൊടുക്കാന്നാണ് അപ്പോൾ രണ്ടാഴ്ചയിൽ ഒരിക്കൽ അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരിക്കൽ കൊടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പോൾ നമ്മൾ ഈ അഞ്ച് ഗ്രാം എന്നുള്ളത് കുറച്ചുകൂടെ കുറച്ചിട്ട് വേണം കൊടുക്കാനായിട്ട് അപ്പോൾ ഈ ഒരു വളത്തിൻ്റെ പ്രത്യേകത ഞാൻ നേരത്തെ പറഞ്ഞു ഇതിൽ നൈട്രജനും ഫോസ്ഫറസും പൊട്ടാസ്യമൊക്കെ ഒരേ അളവിൽ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മളെ ചെടികൾ നല്ല രീതിയിൽ ഗ്രോത്ത് വരാനും അതുപോലെ ചെടി ഫ്ലവർ വരാനും ഒക്കെ ഇത് സഹായിക്കട്ടോ അപ്പോൾ ഇതിൽ റേഷ്യയുടെ വ്യത്യാസങ്ങളൊന്നുമില്ല മൂന്ന് മൂലകങ്ങളും ഒരേ അളവിലാണ് അടങ്ങിയിട്ടുള്ളത് ചില എൻ പി കെ വളങ്ങൾ നമുക്കറിയാം ചിലത് നൈട്രജൻ കൂടുതൽ അടങ്ങിയിട്ടുള്ള വളങ്ങൾ ഉണ്ടാവും ചിലത് ഫോസ്ഫറസും പൊട്ടാസിയമായിരിക്കും കൂടുതലടങ്ങിയിട്ടുണ്ടാവുക അങ്ങനെ വിവിധ റേഷ്യോയിലുള്ള വളങ്ങളുണ്ട് അപ്പോൾ ഇതാവുമ്പോൾ എല്ലാം ഒരേ അളവിൽ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ചെടിയുടെ വളർച്ചയെയും അതുപോലെ അതിൻ്റെ ഫ്ലവറിങ്ങിനെയൊക്കെ ഒരുപോലെ സഹായിക്കുന്ന ഒരു വളമാണ് ഇത് നമ്മൾ ഈ ജൈവവളങ്ങൾ സാധാരണ കൊടുക്കാറുണ്ട് ജൈവവളങ്ങൾ കൊടുക്കുന്നതിനോട് കുഴപ്പമില്ല ഇടയ്ക്ക് നമ്മൾ രാസവളങ്ങളും കൂടെ കൊടുക്കുകട്ടോ അതായിരിക്കും നമ്മുടെ ചെടികൾക്ക് ഒന്നും കൂടെ നല്ലത് കാരണം ഈ ജൈവവളങ്ങളിൽ നൈട്രജനും ഫോസ്ഫറസും പൊട്ടാസ്യമൊക്കെ എത്ര അളവിൽ അടങ്ങിയിട്ടുണ്ടെന്ന് ചിലപ്പോൾ നമുക്ക് കറക്റ്റ് മെഷർ ചെയ്യാൻ പറ്റിക്കോളെന്നില്ല പക്ഷേ ഇതങ്ങനെയല്ല ഇതിൽ നമുക്ക് ഓരോ മൂലകങ്ങളും ഏതളവിൽ അടങ്ങിയിട്ടുണ്ട് എന്ന് കറക്റ്റ് നമുക്ക് നമുക്കിതിന്ന് അറിയാൻ പറ്റും അതുകൊണ്ട് തന്നെ നമ്മുടെ ചെറിയ ചെറിയ ഓർക്കിഡ് ചെടികൾ സീഡ്ലിങ്സ് പോലെയുള്ള ഓർക്കിഡ് ചെടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ ഗ്രോത്തിന് മാത്രമുള്ളത് കൊടുക്കാൻ ശ്രമിക്കുക അതിൽ നമ്മൾ ഫ്ലവറിങ്ങിനുള്ളതല്ല കൊടുക്കേണ്ടത് അതിന് നൈട്രജൻ കൂടുതൽ അടങ്ങിയിട്ടുള്ള എൻ പി കെ വളങ്ങൾ ഉണ്ടാവും അത് സ്പ്രേ ചെയ്ത് കൊടുക്കുക നല്ല മെച്ചുവേർഡ് ആയിട്ടുള്ള പ്ലാന്റുകളാണെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള വളങ്ങൾ കൊടുക്കാം ഇനി അല്ല ഫ്ലവറിംഗ് ആണ് നമുക്ക് നല്ല രീതിയിൽ ബൂസ്റ്റ് ചെയ്യേണ്ടത് എന്നുണ്ടെങ്കിൽ പൊട്ടാസ്യം ഫോസ്ഫറസും അടങ്ങിയിട്ടുള്ള വളങ്ങൾ ഉണ്ടാവും അത് കൊടുക്കാൻ ശ്രമിക്കാം കേട്ടോ ഇനി ഈ ഒരു എൻ പി കെ വളം നമുക്ക് ഓർക്കിഡ് ചെടികൾക്ക് മാത്രമല്ല നമ്മുടെ ഔട്ട്ഡോർ ആയി സെറ്റ് ചെയ്തിട്ടുള്ള എല്ലാ ഫ്ലവറിംഗ് പ്ലാന്റ്സിനും നമുക്ക് കൊടുക്കാം കേട്ടോ ബൊ ഗെൻവില്ല അതുപോലെ അഡേണിയം ഗ്രൗണ്ട് ഓർക്കിഡ് പോലുള്ള എല്ലാ ചെടികൾക്കും നമുക്ക് കൊടുക്കാം കേട്ടോ അതിനൊന്നുകിൽ ഇതുപോലെ നമ്മൾ ഡയല്യൂട്ട് ചെയ്തിട്ട് ചുവട്ടിൽ ഒഴിച്ചു കൊടുത്താൽ മതി അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ചെടിയുടെ മണ്ണൊന്ന് ഇളക്കിയതിന് ശേഷം ഇത് ഡയറക്റ്റായിട്ട് ഇട്ട് കൊടുത്താലും മതി കേട്ടോ അതും ഓവറായിട്ട് ഇടാൻ പാടില്ല കുറഞ്ഞ അളവിൽ മാത്രം ഇട്ട് കൊടുക്കുക അപ്പോൾ നമ്മുടെ ചെടിയുടെ ഫ്ലവറിങ്ങിനും ഗ്രോത്തിനും ഒക്കെ നല്ല രീതിയിൽ സഹായിക്കുന്ന ഒരു വളമാണ് മാത്രമല്ല നമ്മുടെ ചെടിയുടെ റൂട്ട്സൊക്കെ നല്ല കരുത്തോടെ ആരോഗ്യത്തോടൊക്കെ വളരാൻ വേണ്ടിയിട്ട് ഈ ഒരു ഫെർട്ടിലൈസറ് നമ്മുടെ ചെടികളെ നല്ല രീതിയിൽ സഹായിക്കും അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കുക ഇതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ് ഇനി നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം